ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്പൂൺസ് ഓഫ് ഫ്ലേവർ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ബെറി ചീസ് കേക്കുമായിട്ടാണ്. കേക്കുകളെല്ലാം തന്നെ കഴിക്കാൻ നല്ല സൂപ്പറാണ് അല്ലേ? അപ്പം നമുക്ക് ഒരു ചീസ് കേക്ക് ഓവനൊന്നുമില്ലാതെ ബേക്ക് ചെയ്യാതെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് ഒരു പാത്രത്തിൽ 100 ml വെള്ളം എടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ 2 teaspoon ജെലാറ്റിൻ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊരു അടുപ്പിൽ വെച്ച് ചെറു തീയിലൊന്ന് ചൂടാക്കിയെടുക്കാം. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ചെറു തീയിലൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. നമ്മുടെ ജെലാറ്റിൻ പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി വരും. ഇനി അതൊന്ന് സൈഡിൽ മാറ്റി വയ്ക്കാം. അതിനുശേഷം വേറൊരു പാത്രത്തിൽ ഇതുപോലെ ഒരു 10-12 ബെറി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 teaspoon ഷുഗർ ആഡ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഒരു സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് ആ ബെറിയുടെ ജ്യൂസ് എല്ലാം വേണം. അപ്പം ജസ്റ്റ് ഇത് ഒന്ന് ഇതുപോലെ ഉടച്ചു കൊടുത്താൽ നമുക്കിതുപോലെ ജ്യൂസ് കിട്ടും. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് ജ്യൂസ് ആവും. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ അതിൻ്റെ കളറും ഒന്ന് മാറി വരും. കണ്ടോ, നമ്മളിത് വെന്ത് വരുമ്പം ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ഇനി നമുക്കിത് ഒരു സൈഡിൽ വയ്ക്കാം. അതിനുശേഷം നമുക്കിനി എടുക്കേണ്ടത് ബിസ്ക്കറ്റാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ്. അത് നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. നല്ലതായിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പം ഞാനത് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബേസാണ് തയ്യാറാക്കേണ്ടത്. അതിന് നമുക്ക് ഈ ബിസ്ക്കറ്റ് പൊടിച്ചത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിലേക്കിനി നമുക്ക് അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ആദ്യം കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക, ഒന്നിച്ചൊഴിക്കല്ലേ. ഇതുപോലെ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്ത് ഇളക്കി നോക്കുക. കണ്ടോ, നമ്മുടെ ബിസ്ക്കറ്റെല്ലാം ഇപ്പോൾ ഒന്ന് മിക്സായി വരുന്നുണ്ട്. ഞാനിവിടെ 100 g ബട്ടറാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റിനെ നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് റെഡിയാക്കുന്നത് ആ പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിവിടെ 6 inch ഒരു മോൾഡാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് ബിസ്ക്കറ്റിൻ്റെ കൂട്ടിട്ട് കൊടുക്കാം. ഞാനതിൽ ഒരു ബട്ടർ പേപ്പർ ബേസിൽ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ടാണ് ഞാൻ ഇനി ബിസ്ക്കറ്റിൻ്റെ കൂട്ടിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കത് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്യണം. നമ്മുടെ ആ മുകൾ ഭാഗമില്ലേ, നല്ലതായിട്ടൊന്ന് പരത്തിയെടുക്കുക. അതിന് നമുക്ക് ഒരു പരന്ന ഗ്ലാസോ അടി പരന്ന എന്തെങ്കിലും പാത്രം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതൊന്ന് പ്രസ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഗ്ലാസിൻ്റെ അടിഭാഗം വെച്ചിട്ടാണ് ഇതുപോലെ പ്രസ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്കൊരു 1/2 hour ഫ്രീസറിൽ സെറ്റ് ആകാൻ വേണ്ടി വയ്ക്കണം. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ക്രീമില്ല, അത് റെഡിയാക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ 250 ml വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചിരിക്കുന്നത്. അതിനെ നമുക്ക് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കണം. കണ്ടേ, ഇതുപോലെ നമ്മൾ സ്പീഡ് കൂട്ടി അതിനുശേഷം കുറച്ചും കൂടെ കൂട്ടിയിട്ട് നമുക്ക് നല്ലതായിട്ടിത് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീമും റെഡിയായിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതിലേക്കിനിയും ചീസ് വേണമല്ലോ, ഇത് ചീസ് കേക്കല്ലേ, അതപ്പോൾ നമുക്ക് ചീസ് വേണം. അതിന് ഞാനിവിടെ 200 g ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിനിയും ഇതുപോലെ നല്ലതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കണ്ടോ, ബ്ലെൻഡർ വെച്ച് നല്ലതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ചേ കുറച്ചായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 100 g ഷുഗറാണ് പൊടിച്ചു വെച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഷുഗറെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി മുമ്പേ നമ്മൾ റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഇല്ലേ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് നമ്മൾ ഫസ്റ്റിലെ ജെലാറ്റിൻ റെഡിയാക്കി വെച്ചില്ലേ, ആ ജെലാറ്റിൻ ഒരു 2 tablespoons ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടതൊന്ന് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ബേസ് ഇല്ലേ ബിസ്ക്കറ്റിൻ്റെ, അതിപ്പം 1/2 hour കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ മിക്സ് ചേർത്ത് കൊടുക്കുക. കണ്ടേ, ഇതുപോലെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്.
ജെലാറ്റിൻ ചേർത്തേക്കുന്നതുകൊണ്ട് പെട്ടെന്നത് സെറ്റായി കിട്ടും. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഫസ്റ്റ് റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ബെറിയുടെ ജ്യൂസ് ഇല്ലേ, അതല്പം ഒഴിച്ചു കൊടുത്ത് നമ്മളൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഇർക്ലിയുടെ അറ്റം കൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പം നമ്മൾ ചീസ് കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനിടയ്ക്ക് ഇതിൻ്റെ ഒരു കളർ വരാൻ വേണ്ടിയാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് ഒരു 4-5 മണിക്കൂർ സെറ്റാവാൻ വേണ്ടി ഫ്രീസറിൽ വയ്ക്കണം. അപ്പോഴാണ് നമുക്കിതൊന്ന് സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞു. ഈ സമയത്ത് ഞാൻ അതിൻ്റെ മുകളിലുള്ള ലെയറ് തയ്യാറാക്കുവാണ്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 150 ഗ്രാം ബെറി ചേർത്ത് കൊടുക്കുക. അതിലേക്കിനിയും 100 ml വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഞാൻ 1 ലെമൺ ജ്യൂസ്, ഒരു മീഡിയം സൈസ് ലെമണ് അതിൻ്റെ ജ്യൂസാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബെറി എല്ലാം ഒന്ന് വെന്തും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജ്യൂസ് എല്ലാം ഒന്ന് ഇറങ്ങിയും വരുന്നുണ്ട്. ഈ സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ജെലാറ്റിനും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ജെലാറ്റിനൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ആ ഒരു ബെറി ജ്യൂസ് ഇല്ലേ, അതൊന്ന് നമുക്ക് കുറച്ച് കട്ടിയായിട്ട് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം പോലല്ലേ ഇരിക്കത്തുള്ളൂ. അതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ജെലാറ്റിൻ ചേർക്കുന്നത്. ഇപ്പം 4.5 മണിക്കൂർ കഴിഞ്ഞു. അപ്പം നമ്മുടെ ക്രീമും ചീസും എല്ലാം റെഡിയായിരിക്കുകയാണ്. കണ്ടോ, നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ബെറി ഇല്ലേ, അത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒഴിക്കരുത്. പെട്ടെന്നത് ജെലാറ്റിൻ ചേർത്തേക്കുന്നത് കട്ടിയായിപ്പോവും. അപ്പോൾ ഒരു ചെറിയ ചൂടോടെ വേണം നമ്മളത് ചേർക്കാൻ വേണ്ടി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഒരു 3-4 മണിക്കൂറും കൂടെ നമുക്കിനി അത് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റാവണം. അതുപോലെ തന്നെ ഞാൻ ആ ബെറിയുടെ പീസുകളെല്ലാം ഉടച്ച് കളഞ്ഞിട്ടില്ല. ആ പീസുകളെല്ലാം അതുപോലെ ഉണ്ട്, കുറേയൊക്കെ ഉണ്ട്. നമുക്കത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമുക്കിനി ഒരു 4 മണിക്കൂർ ഇത് സെറ്റാവാൻ വയ്ക്കാം. 4 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ ആ മോൾഡിൽ നിന്ന് എടുത്തപ്പം ഇതുപോലെ അടിപൊളി കേക്കായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് ഉണ്ടാക്കാൻ ഒരു സ്വല്പം ബുദ്ധിമുട്ടുണ്ട്, എന്ന് വെച്ചാൽ നമുക്ക് ടൈം കുറച്ച് വേണം. പക്ഷേ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ.